ഭാരവാഹികളാണ്. സബ്ബാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആർ സി നിർമ്മിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖിൻ്റെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടന്നത്. രാവിലെ 10 മണിയോടെ ഓഫീസിലെത്തിയ ജോയിന്റ് ആർ ടി ഒ സി പി സക്കരിയയെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ യൂത്ത് ലീഗ് പ്രവർത്തകർ കവാടത്തിൽ തടയുകയായിരുന്നു. ഓഫീസിന്റെ വാതിൽ പൂട്ടിയ പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുദ്രാവാക്യവും പ്രസംഗവുമായി ഏറെ നേരം കഴിഞ്ഞ ശേഷമാണ് തിരൂരങ്ങാടി പോലീസ് സ്ഥലത്തെത്തിയത്. പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. മുദ്രാവാക്യവുമായി നിലത്തിരിപ്പുറപ്പിച്ച പ്രവർത്തകരെ കൂടുതൽ പോലീസെത്തി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. വ്യാജ ആർ സി നിർമ്മിച്ച പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഇല്ലാത്തപക്ഷം സമരം സ്റ്റേഷനിലേക്ക് മാറ്റാമെന്നും തിരൂരങ്ങാടി എസ് ഐ വിനോദ് മുസ്ലിം ലീഗ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിരൂരങ്ങാടി ആർ ടി ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആർ സികൾ നിർമ്മിച്ചു നൽകിയത്, ആവശ്യക്കാർക്കൊക്കെ വ്യാജ ആർ സികൾ വ്യത്യസ്ത നമ്പറുകൾ കൊണ്ടുകൊടുത്താൽ ആ നമ്പറുകളിലൊക്കെ വണ്ടി നമ്പറുകളിലൊക്കെ ആർ സി ആവശ്യക്കാർക്ക് യഥേഷ്ടം നിർമ്മിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് തിരൂരങ്ങാടി ആർ ടി ഓഫീസിലുള്ളത്. ആർ ടി ഓഫീസർ തന്നെ ഇതിനെതിരെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് ഒരാഴ്ച പിന്നിട്ടു, പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. പോലീസ് ആ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് തിരൂരങ്ങാടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ഒരു പാവപ്പെട്ട ഒരാള് ഫിനാൻസിന് ഒരു വണ്ടി എടുത്താൽ ആ വണ്ടിനെ സേട്ടു ഇൻകേസ് അവർക്ക് അടക്കാൻ കഴിയാതെ അത് പിടിച്ചുകൊണ്ടുവന്നാൽ ആ പിടിച്ചുകൊണ്ടുവന്ന വ്യക്തി അറിയാതെ, അതായത് ഉടമ അറിയാതെ ആ ആർ സി മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുന്ന സഹായം ചെയ്യുന്ന ഒരു ഓഫീസായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായ മറ്റൊരു സാഹചര്യം നിങ്ങൾക്കറിയാം. 13 വർഷത്തോളം ഒരു വ്യാജനായ ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിനകത്ത് ജോലി ചെയ്ത ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണമോ നടപടികളോ ഇതുവരെ ആയിട്ടില്ല. അതിനൊത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇതുവരെ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ബലമായ സംശയം എന്താ വെച്ചാൽ, ഈ ഓഫീസിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ ഇനിയും വ്യാജന്മാരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. ഇവരൊക്കെ പി എസ് സി ടെസ്റ്റ് വഴിയാണോ ഈ ജോലിയിൽ കയറിയത് എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ആ തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക്. നിരന്തരം വാർത്തകളിൽ നിറയുകയാണ് തിരൂരങ്ങാടി ആർ ടി ഓഫീസ്, നിരന്തരം വാർത്തകളിൽ നിറയുകയാണ്. കുപ്രസിദ്ധമായ വാർത്തകൾ, വ്യാജന്മാരെ പിടിക്കുന്നു, വ്യാജ ആർ സി ഉണ്ടാക്കുന്നു, വ്യാജ മീറ്റർ നിർമ്മിക്കുന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മറ്റെന്തോ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, അതുപോലെ എല്ലാ വ്യാജ ഉദ്യോഗസ്ഥർ വരുന്നു. അങ്ങനെ എല്ലാ സംഗതിയിലും വ്യാജന്മാരെ കുത്തി നിറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ആർ ടി ഒയുടെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലം കേവലം 2 മീറ്റർ മാത്രം വീതിയുള്ള റോട്ടിലാണ്. ഈ വരി നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ ലൈസൻസിന് വേണ്ടി വരി നിൽക്കുന്ന കുട്ടികളാണ്. സമരത്തിന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ സി കെ മുനീർ, ഉസ്മാൻ കാച്ചടി, റിയാസ് തൊട്ടുങ്ങൽ, അയ്യൂബ് തലാപ്പിൽ, സി എച്ച് അബൂബക്കർ സിദ്ദീഖ്, കെ മൊയ്നുൽ ഇസ്ലാം, പി കെ സൽമാൻ, കെ അലി, ബാപ്പു ടി ചെമ്മാട് എന്നിവർ നേതൃത്വം നൽകി. എം ടി എൻ ന്യൂസ്, തിരൂരങ്ങാടി.
സ്വർണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം. 40th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്.